നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെലവില്ലാത്ത ഒരു കാര്യമാണ് സ്നേഹം. അതിനകത്ത് നമുക്ക് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട. ചേർത്ത് പിടിക്കാൻ പറ്റുന്ന എല്ലാ ആൾക്കാരെയും നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റും. From Thrissur for the South India Women Achievers Award 2019. ഞാൻ നിഷ പി എം. ഇതെന്റെ ലൈവ് സ്റ്റോറി, അൺകട്ട് ലൈവ് സ്റ്റോറി. കാട്ടിൽ തന്നെയാണ്, കാട്ടുവാസി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പ്രവർത്തന മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ആരും കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങൾ. അവിടെ ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് വയ്യാണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരാൾ ഒന്ന് ഒന്ന് നമ്മുടെ ഫോണിൽ തന്നെ ഒന്ന് കുത്തി വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഡോക്ടേഴ്സ് എത്തും, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എത്തും. ഫണ്ടായിട്ടും എല്ലാ രീതിയിലും അവരെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം വയ്യാണ്ട് തളർന്നു കിടക്കുന്ന മൃഗങ്ങൾ ഒക്കെ ഉപദ്രവിച്ചിട്ട് തളർന്നു കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ കയറി ചെല്ലത്തില്ല, ഒരാൾക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തുമില്ല. കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പ്രാവശ്യമൊക്കെ പോയി കഴിഞ്ഞാൽ മടുക്കും. നീ അതിനും വേണ്ടി ഉൾക്കാട്ടിലാണ് ഇവർ താമസിക്കുന്നത്. സോ നല്ല സ്ട്രെയിനും പെയിനും ഉണ്ട്, ടെൻഷനും ഉണ്ട് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കുറച്ച് ഈ പറഞ്ഞ മാതിരി ഒരു അഡ്വഞ്ചർ ടൈപ്പുള്ള യാത്രകളൊക്കെ ഇഷ്ടമുള്ളത് കാരണം അങ്ങനെ ഒരു ക്രേസാണ്, യാത്രകളോട് ക്രേസാണ്. പിന്നെ ഇങ്ങനെയുള്ള മേഖലകളിൽ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗ്യം കൂടിയാണ്. അതെല്ലാവർക്കും കിട്ടത്തില്ല. അപ്പോൾ എനിക്കതിനൊരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അവർക്ക് ആവശ്യമായിട്ടുള്ള എന്നെക്കൊണ്ട് പറ്റാൻ പറ്റുന്ന, എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം അവർക്ക് വേണ്ടിയിട്ട് പറ്റുന്ന പോലെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നിഷ പി എം എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീ തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ച് എക്സസ് ആയിട്ട് കിട്ടിയേക്കുന്ന ഫീലിങ്സാണ്. മീൻസ് ഒരാളുടെ ഫീലിങ്സ് കാണുമ്പോൾ മാക്സിമം അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കൂടുതലും ഞാൻ ഇങ്ങനെയൊരു ഫീൽഡ്, മീൻസ് ഈ ഒരു സോഷ്യൽ സർവീസ് കാറ്റഗറിയിലോട്ട് വരാൻ റീസൺ പണ്ട് തുടങ്ങി, അതായത് ഇപ്പോൾ കുഞ്ഞുനാൾ തുടങ്ങി. അമ്മ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വിഷക്കാരൊക്കെ കാണുമ്പോൾ അമ്മ അറിയാണ്ട് ഞാൻ ബാഗിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമെന്ന് പല ആൾക്കാരോടും ഇപ്പോൾ പറയാറുണ്ട്. മീൻസ് ഇങ്ങനെ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ആ ഓക്കെ ഓക്കെ ഓക്കെ, പണ്ടും അപ്പം അങ്ങനെ ചെയ്തിരുന്നല്ലോ, നമുക്കറിയില്ലല്ലോ കുഞ്ഞുനാളിലെ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരുന്നത് തന്നെ പിന്തുടരുന്നു. പക്ഷേ ആരുടെയും കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിക്കരുത് എന്നൊരാഗ്രഹമുണ്ട്. സ്വന്തം അധ്വാനം തന്നെ വേണം. എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയസ്സായിട്ട് ഉള്ള വയോജനങ്ങൾ ആൾക്കാർ ഈ ഓർമ്മയൊക്കെ നശിച്ചു കഴിയുമ്പോൾ ഈ തെരുവോരങ്ങളിലൊക്കെ തള്ളിയിടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നടതള്ളൽ അങ്ങനെ എന്തോ ഒരു ഇത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. സോ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ അമ്മമാരൊക്കെ ഇരിക്കും. പണ്ട് ഇപ്പോൾ ഒരുപാട് പേര് പ്രൊട്ടക്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരെ തേടി പിടിച്ച് ഒന്ന് രണ്ട് അനാഥാലയങ്ങളിൽ എനിക്കറിയാവുന്ന അങ്കിളുമാരുണ്ട്, അവരോട് പോയി പറഞ്ഞ് അവരങ്ങനെ ആക്കിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു 9-ാം ക്ലാസ് തുടങ്ങിയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് കുഞ്ഞുനാളിൽ തുടങ്ങിയിട്ട് എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയുർവേദ ഫാമിലിയാണ്, ആയുർവേദ വൈദ്യ ഫാമിലിയാണ്. അതായത് ആയുർവേദ വൈദ്യം എന്നല്ല, ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് തന്നെയാണ്. എൻ്റെ അച്ഛമ്മ ആദ്യമായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കൗൺസിൽ മീൻസ് കോളേജിൽ നിന്ന്, ആയുർവേദ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയിറങ്ങിയ ഒരു വ്യക്തിയാണ്, സ്ത്രീകളിൽ ആദ്യമായിട്ട്. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഈ കുഞ്ഞു സമയത്തൊക്കെ ഇവരുടെ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കണ്ട് കൂടുതലും അച്ഛമ്മ ചെയ്തിരുന്ന ഹെർബൽ മെഡിസിൻസാണ്.
പച്ചിലകളൊക്കെ നട്ട് വളർത്തിയിട്ട് ഓരോ രോഗികൾ വരുമ്പോൾ അതിൽ നിന്ന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ് അപ്പം തന്നെ ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് കൊടുത്ത് അങ്ങനെയുള്ള ഒരു ഒരു സിസ്റ്റമായിരുന്നു. ഹോമിയോപ്പതി എന്ന് പറയുന്നത് ചെറിയൊരു സ്ലോ ആക്ഷനാണ്. ഇലക്ട്രോ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടി സഡൻ ആക്ഷനാണ്. അതായത് ആ ഇലക്ട്രോ എന്നുള്ള പേരിൽ തന്നെയുണ്ട് അത്. അതായത് നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു ഇലക്ട്രിസിറ്റി അത്രയും പവറില്ലെങ്കിലും ഒരു കാന്തിക പ്രഭാവം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ കയറുന്നോ അതുപോലെയാണ് മരുന്നിൻ്റെ ആക്ഷനും. മരുന്ന് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. പെട്ടെന്ന് ക്യൂറാവും എന്നുള്ള ലെവലിലാണ് ഇലക്ട്രോ ഹോമിയോപ്പതി എന്നുള്ള ലെവൽ വന്ന്. അതുപോലെ തന്നെ ബേസ് കംപ്ലീറ്റ് പ്ലാന്റ്സ് വെജിറ്റബിൾസ് കിങ്ഡം. ഇതിൽ നിന്നുണ്ടാക്കുന്ന സ്പാജറിക് എസൻസ് ആണ് നമ്മൾ മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഹോമിയോപ്പതി രൂപത്തിൽ കൊടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ക്വാളിറ്റി. അപ്പോൾ ഈ അതുപോലെ തന്നെ അലോപ്പതി പോലെ തന്നെ സഡൻ ആക്ഷന്. അതാണ് ഈ ഇലക്ട്രോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അലോപ്പതി എങ്ങനെ കഴിക്കുന്നോ അതുപോലെ തന്നെ ആക്ഷൻ കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ മൂന്ന് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങളുണ്ട്. അതായത് അലോപ്പതി പോലെ തന്നെ സഡൻ ആക്ഷനാണ്, ഹോമിയോപ്പതി പോലെ സ്ലോ അല്ല, സഡൻ ആക്ഷനാണ്, ഹോമിയോപ്പതി രൂപത്തിൽ കൊടുക്കാം. പക്ഷേ ആയുർവേദമാണ്, ആയുർവേദത്തിൻ്റെ പ്ലാന്റ്സ് കിങ്ഡം ആണ് ഇതിൻ്റെ ബേസ് റൂട്ട്. അപ്പം മനുഷ്യരാശിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ലാത്തതും എന്നാൽ പെട്ടെന്ന് ആക്ഷൻ ആയിട്ടുള്ളതുമായ ഒരു സിസ്റ്റമാണ് ഇലക്ട്രോ ഹോമിയോപ്പതി. അതാണ് ഇത് തന്നെ തേടി പിടിച്ചു പോയത്. കൂടുതലും ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് സ്പോട്ടിൽ നടത്തണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് നമ്മളൊരു വാക്കിൽ നമ്മൾ മാത്രം ഒതുക്കരുതെന്ന് ഭയങ്കര ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുകയാണ് എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 പേരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തതിൻ്റെ എഫക്റ്റാണ്. പക്ഷേ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരത്തില്ല. പക്ഷേ എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങനെയല്ല, അത് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു പ്രശ്നമാണ്. ഞാൻ ഏജ് ഫ്രണ്ടിലെ എറണാകുളം മിഷൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഏജ് ഫ്രണ്ടിലെ എറണാകുളം മിഷൻ എന്ന് വെച്ചാൽ വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വഴിയോരങ്ങളിൽ കിടക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു 70 അനാഥാലയങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെൻ്റലി ഫിസിക്കലി ബെഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുക, അവർക്ക് മന്ത്ലി മെഡിക്കൽ ചെക്കപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള നീഡ്സ് എന്തൊക്കെയാണോ അതെല്ലാം ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രവർത്തനം. അപ്പോൾ ഒരുപാട് വയസ്സായ ആൾക്കാരെ എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. നടതള്ളിയിട്ട് മക്കൾ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഉപേക്ഷിച്ച ആൾക്കാരാണ്. അവരെയൊക്കെ നമ്മളിപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല സ്ഥലങ്ങളിൽ പാർപ്പിച്ച് അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിച്ചെല്ലും, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പറ്റുന്ന ലെവലിൽ. പിന്നെ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഫുഡുകൾ, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പല പല മേഖലയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരും എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓരോരോ പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്തോട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കും. സോ അവർക്കതൊരു വലിയ ഹെൽപ്പായിട്ടാണ് എനിക്കിതുവരെ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന സോഷ്യൽ വർക്കിൽ കൂടുതലും ഒരു 19 കുഞ്ഞുങ്ങൾ, പെമ്മക്കൾ, അച്ഛനും അമ്മയും ഇല്ലാത്ത 19 കുഞ്ഞുങ്ങൾ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പേരെ കല്യാണം കഴിച്ച് വിട്ടു, ഇനി ഒരുപാട് മക്കളുണ്ട്. അതൊന്നും എനിക്കൊന്ന് ഭയങ്കര ഒരു സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല. കാരണം ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും ഒക്കെ ആയിട്ട് ഉള്ള ആൾക്കാരൊക്കെ എനിക്ക് പേരൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവരുടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ അത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ട് ഒരു 19 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവരാ പറ്റുന്നതുപോലെ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ സ്പോൺസേഴ്സ് ഉണ്ട് കേട്ടോ വിദ്യാഭ്യാസത്തിനൊക്കെ. എല്ലാം എന്നെ കൊണ്ട് ഒറ്റക്ക് നടക്കത്തൊന്നുമില്ല. സ്പോൺസേഴ്സ് ഉണ്ട്, കുറച്ച് പേർക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. ആദിവാസി മേഖലയിൽ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നു. വിദ്യാഭ്യാസം ചെല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പോയിരുന്ന് അവർക്ക് ഒക്കെ എഴുതി പഠിപ്പിക്കുകയാണ്. അപ്പോൾ കാട് കയറുമ്പോൾ അവിടെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും, കുറച്ച് നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യും. വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഊരുകളിൽ വിദ്യാഭ്യാസം കൊടുക്കും, ഭക്ഷണവും വസ്ത്രവും മെഡിസിനും കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ അത് കൊടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന പ്രോഗ്രാമിൽ മെയിൻലി ചെയ്യുന്നത് ഈ ഗോത്ര സമുദായത്തിൽ തന്നെയുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ, ആ കുഞ്ഞുമക്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും, മീൻസ് അവരുടെ ന്യൂട്രീഷൻ ഫുഡ് ഉൾപ്പെടെ. അവർക്കൊരു പക്ഷേ തല പോലും ഉയർത്താൻ പറ്റാണ്ട് തളർന്ന് കിടക്കുന്ന മക്കളാണ്.
അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. പിന്നെ കുഞ്ഞുമക്കൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ജീവന. അതിപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞാലും എനിക്ക് എൻ്റെ കണ്ണ് മോനായിട്ടേ തോന്നത്തുള്ളൂ. സോ മക്കൾക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നല്ലാണ്ട് വേറെ ഒരാളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പറയാറില്ല. പലപ്പോഴും അവർക്കൊക്കെ ഭയങ്കര ഭയമാണ്. മീൻസ് നമ്മളൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മളെങ്ങനെയാണ് അവരോട് റെസ്പോൺസ് ചെയ്യുന്നതെന്നൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു കാറ്റഗറിയാണ് ഗോത്ര സമുദായം. പക്ഷേ ഞാൻ എന്ന് പറയുന്ന ഞാനൊരു സംഭവമല്ല, പക്ഷേ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നത് അവരെക്കാളും താന്നിട്ടാണ്. എൻ്റെ മോനോട് കാണിക്കുന്ന പോലെ തന്നെ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് അത് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ കാണുമ്പോൾ അമ്മ അമ്മ എന്നല്ലാണ്ട് വിളിക്കത്തില്ല. സോ അവരുടെ നിഷാമയായി പോയി. ഞാൻ ഗോത്ര സമുദായത്തിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഓൾ കേരള ചെയ്യുന്നുണ്ട്. പട്രുവാൻഡ്രം, നിങ്ങളുടെ വിതുര, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. കുന്നത്ത്, നാടുമല, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ട്രിവാൻഡ്രം. പിന്നെ കരാട്, ഇവിടെ നമ്മുടെ പാലക്കാടാണെങ്കിൽ ഈ പറഞ്ഞതുമാതിരി കുറച്ച് സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട്. അട്ടപ്പാടി ഉൾപ്പെടെ കുറച്ച് സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വയനാട്, മേപ്പാടി ഉൾപ്പെടെ കുറച്ചധികം സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട്. നിലമ്പൂരാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തു വരുന്നത്. അതും ചോലനായക്കരുടെ ഇടയിലാണ് കൂടുതൽ പ്രോഗ്രാംസ്. നമ്മുടെ യാത്രകളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് റിസ്കി ആയിട്ടുള്ള യാത്രകളാണ്. അപ്പോൾ കാട്ടുമൃഗങ്ങൾ ഒരുപാട് ഓടിച്ചിട്ട് മൊത്തം തകർന്നൊരു വ്യക്തിയാട്ടോ ഞാൻ. ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് വരാൻ കാരണം ഇങ്ങനെ കുറച്ച് നാൾ തളർന്നു കിടന്നത് കാരണമാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു സ്പൂൺ കഞ്ഞി പോലും കോരി കുടിക്കണമെങ്കിൽ എൻ്റെ അമ്മയുടെ സഹായം വേണമായിരുന്നു. ആ സമയത്ത് എഴുന്നേക്കത്തില്ല എന്നുള്ളൊരു ലെവലായിരുന്നു. ഒരു ചെറിയൊരു ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. അതിനുശേഷം എനിക്ക് ഒട്ടും ഇങ്ങനെ മര്യാദക്ക് നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകും, കാലിങ്ങനെ ഇൻറ്റു ഇൻറ്റു പോലെ. സ്പൈനലിന് ചെറിയൊരു പ്രശ്നവും കൈക്ക് ഷോൾഡറിന് ചെറിയൊരു ഡിസ്ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ചെറിയതായിട്ട് തലയ്ക്ക് ഇങ്ങനെ ഒരു ക്ഷതം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഒരു അങ്ങനെ ഒരു ബെഡഡ് ആയിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയാണ് എന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ അമ്മ കിടന്നിരുന്ന അതേ അവസ്ഥ തന്നെയാണ് എനിക്കും വന്നേക്കുന്നത്. സോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് എനിക്ക് വേണ്ടി ജീവിച്ചതും അമ്മയാണ്. അപ്പോൾ ആ ബെഡഡ് ആയിട്ടുള്ള സമയത്ത് മനസ്സിലിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, എനിക്കിനി ഒരു സ്കോപ്പുമില്ല, ഞാനിവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുവാണ്, ദൈവമേ ഞാനിവിടെ നിന്ന് എഴുന്നേക്കുവാണെങ്കിൽ എന്നെപ്പോലെ കിടക്കുന്ന ആൾക്കാരെ ഞാൻ നോക്കിക്കോളാം. അതൊരു ഒരു പ്രാർത്ഥനയായിട്ടല്ല, വെറുതെ ഒരു വിചാരമായിരുന്നെങ്കിലും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി മെഡിസിൻസ്. പിന്നെ പതുക്കെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞത് മാത്ര, ഞാൻ PhD ചെയ്തേക്കുന്നത് ഹെർബൽ മെഡിസിനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തുടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീൻസ് ഒരു സിറ്റുവേഷൻ ആയത് കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ കൂടുതലും അമ്മ അതിനകത്തോട്ട് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചു, നീ അത് ചെയ്യ് ഇത് ചെയ്യ്, നമുക്കത് ചെയ്യണ്ടേ, ആ ഒരു മീൻസ് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ എന്നൊക്കെ ഒരു എനർജി തരുമ്പോൾ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ പച്ചമരുന്നുകളാവുമ്പോൾ അറിയാമല്ലോ, കാടാണ്, നമുക്ക് വേറെ ഒരു സ്കോപ്പും ഇല്ല. പിന്നെ ഫോറസ്റ്റുകാരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിനെപ്പറ്റി ഓരോ മെഡിസിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആദിവാസികൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അവരുടെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒന്നാണ്. എൻ്റെ PhD എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ അവരാണ്. അപ്പോൾ അങ്ങനെ ഇവരെ പരിചയപ്പെട്ടു. അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തളർന്നു കിടക്കുന്ന ആൾക്കാരുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി മറ്റുള്ള മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. അലോപ്പതി പോലെയുള്ള മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ 3-4 ദിവസം കിടന്ന കിടപ്പ, വോമിറ്റിങ്, മീൻസ് തലകറക്കം, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്യൂസായിട്ട് തളർന്നു കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ കഴിക്കുന്നത് എൻ്റെ മെഡിസിനാണ്. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്തുകൂടാ, അവർക്ക് ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും അവരുടെ ശരീരത്തിൽ പറ്റുന്നില്ല. അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എൻ്റെ മെഡിസിൻസ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞത് മാത്രം വിളിക്കും, പറ്റുന്നതുപോലെ കാട് കയറും. അങ്ങനെ 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 ഇവിടത്തോളൊക്കെ ആയി. ഇപ്പോൾ ശരിക്കും ഗോത്ര സമുദായത്തിൽ ഇങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിൽ മെഡിസിൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആദ്യമൊക്കെ ഇവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. പിന്നെ കോടതിയുടെ സപ്പോർട്ടോടുകൂടി ഇപ്പം എല്ലാ കാർഡുകളിലും പറ്റുന്ന പോലെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അന്തസ്സായിട്ട് പറ്റുന്നത് പോലെ സ്വന്തം അധ്വാനത്തിൽ തന്നെ അവർ നോക്കുന്നുമുണ്ട്.
അതിജീവനം എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. എനിക്ക് തോന്നുന്നു ഒരു 10-16 വർഷമായിട്ട് നമ്മൾ ഈ ചെയ്ത പ്രോഗ്രാമുകൾ അത്രയും ജനങ്ങൾ ഏറ്റെടുത്തത് കാരണമാണ് എന്ന് തോന്നുന്നു. പല ആൾക്കാരും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓരോ പ്രോഗ്രാംസ് ചെയ്യണം എന്നും പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ ഫണ്ട് തരാം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയും ആവശ്യമില്ല, നിക്ക്, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒഴിച്ച് മാറ്റി നിർത്തുമായിരുന്നു. കാരണം നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ അവരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരും. പല പ്രാവശ്യം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, വാങ്ങിക്കാണ്ട് തന്നെ അനുഭവമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഫണ്ട് തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആയിട്ടില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ഞാൻ ചോദിക്കാട്ടോ എന്ന് പറയും. അങ്ങനെ അവരെ പറഞ്ഞു വിടും. അവർക്ക് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവുമായിരിക്കും. എങ്കിലും അങ്ങനെ കുറേ പേര് വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഹെൽപ്പ് ചോദിച്ച് തുടങ്ങിയത് പ്രളയത്തിൻ്റെ സമയത്താണ്. ഏകദേശം 56 കണ്ടെയ്നർ ലോറികൾ നമ്മൾ ത്രൂ ഗോത്ര സമുദായത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആയിട്ട് നമ്മൾ സാധനങ്ങൾ നമ്മളിറക്കി പല ആൾക്കാരുടെയും സഹായം കൊണ്ട് തന്നെയാണ്. ആ സമയത്ത് അവർ പറഞ്ഞു ഡോക്ടർ പറ ഞങ്ങൾ അവിടെ കൊണ്ടേ സാധനങ്ങൾ കൊടുക്കാം, ജെനുവിനായിട്ട് ആവശ്യമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഡോക്ടർ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ കൊടുത്തു. രണ്ട് കണ്ടെയ്നർ മാത്രമേ തെറ്റായിട്ട് പോയിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാണ്ട് പോയ സ്ഥലങ്ങളാണ്, അതിൽ ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. അതൊഴിച്ചിട്ട് ബാക്കി 54 കണ്ടെയ്നറും റെസ്പോൺസിബിളായിട്ട് തന്നെ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോയി നിന്ന് ഊരുകളിൽ പോയി നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അന്ന് തുടങ്ങി ഇവരിങ്ങനെ ചെയ്യാൻ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പോഴാണ് മനസ്സിലോർത്തത് എന്തുകൊണ്ട് ഒരു ഫൗണ്ടേഷനെ പറ്റി ചിന്തിച്ചുകൂടാം, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനായിട്ട് ചോദിക്കത്തില്ല, ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാണ്ട് ഇപ്പോൾ നമുക്ക് ക്ലിനിക്കുണ്ട്. ഏകദേശം എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 99.99% സോ 1% മാത്രമേ എനിക്ക് ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റാത്ത കേസുകൾ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും അവർക്കുള്ള മീൻസ് അവരുടെ ഉന്നമനത്തിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതാണ്. പിന്നെ ഒരു കുഞ്ഞു കമ്പനിയുണ്ട് SNS ഹെർബൽസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതും ഈ പറഞ്ഞ മാതിരി എൻ്റെ പൈതൃകമായിട്ട് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാമിലിയിൽ അച്ഛാമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു, അവരുടെ കാലം തുടങ്ങിയേ ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോഴും കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷനായിട്ട് രൂപീകരിച്ചതിൻ്റെ റീസൺ ഇതാണ്, ഒരുപാട് പേര് ആഗ്രഹിച്ച് വരുന്നുണ്ട് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ യോജിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ വരുമ്പോൾ പറയും ദേ ഫൗണ്ടേഷനിൽ ഇന്ന ഇന്ന ആൾക്കാരുണ്ട്, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യും, ഞാനും കൂട്ടത്തിൽ പോവും. അവർ ചിലപ്പോൾ ആ ഒരു പ്രസൻസ അല്ലെങ്കിൽ നമ്മൾ ജെനുവിനായിട്ടുള്ളൊരു സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷമൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന ലെവലിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചിലവില്ലാത്ത ഒരു കാര്യമാണ് സ്നേഹം. അതിനകത്ത് നമുക്ക് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ചേർത്ത് പിടിക്കാൻ പറ്റുന്ന എല്ലാ ആൾക്കാരെയും നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റും. നല്ല സ്നേഹമുള്ള ഒരു കുഞ്ഞു വാക്കുമതി ഒരാളെ ഒരു ജീവിതത്തിലോട്ട് കൈപിടിച്ച് ഉയർത്താൻ, അതുപോലെ തന്നെ ഒരു വാക്കുമതി ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കാൻ. സ്നേഹം എന്ന് പറയുന്നത് അമൂല്യമാണ്. ഒരു ചിരി പോലും കൊണ്ട് ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ചിലവില്ലാണ്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, അതെല്ലാം മാക്സിമം കൊടുക്കുക. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കൈ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, അതായത് താഴ്ന്നു പോകുന്ന ആൾക്കാരെ കൈപൊക്കി നമ്മളുടെ ഷോൾഡറിനോട് ചേർത്ത് നിർത്തി തകർന്നിരിക്കുന്ന സമയത്ത് പേടിക്കേണ്ട കേട്ടോ ഞാനുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന ലെവലിൽ ഞാൻ നിങ്ങളെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഒറ്റ വാക്ക് മതി, എന്താ പറയുക, ഉയർന്നു പറക്കാൻ എന്നുള്ളൊരു ഒരു മെസ്സേജ് എനിക്ക് തരാനുള്ളൂ കേട്ടോ ഇതിനകത്ത്. കാരണം ഞാൻ അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. സോ അതിൻ്റെ വില, ഒരു വാക്കിൻ്റെ വില അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ ലൈഫ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡാണ്.